നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. പൊന്നാനിയിൽ വാക്തർക്കത്തെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശി മരിച്ചു. തമിഴ്നാട് കള്ളക്കുറിച്ചി ജില്ലയിലെ ഉളന്തൂർപേട്ട താലൂക്കിലെ അങ്കണൂർ സ്വദേശി ശങ്കറാണ് മരിച്ചത്. മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപാലം തിരൂർ. താനൂർ കാളാട് സ്വദേശി കുന്നത്ത് വീട്ടിൽ ബാപ്പുട്ടി മുഹമ്മദ് റിഷാദ്, തിരൂർ പച്ചാട്ടി കോട്ടേക്കാട് സ്വദേശി മുഹമ്മദ് ഷാഫി, തിരൂർ പച്ചാട്ടി സ്വദേശി ഹാസിഫ്, താനൂർ അൽബസാർ സ്വദേശി റമീസ്, പട്ടാമ്പി സ്വദേശി വിവേക്, താനൂർ മീനടത്ത് സ്വദേശി നൌഫൽ എന്നിവരാണ് പിടിയിലായത്. താനൂർ DYSP ബെന്നി വിവിയുടെ നേതൃത്വത്തിൽ താനൂർ ഇൻസ്പെക്ടർ മാത്യു ജെ, സബ് ഇൻസ്പെക്ടർമാരായ അജിത് കെ, പ്രമോദ്, സുഗീഷ്, CPOമാരായ സലേഷ്, സബാസ്റ്റ്യൻ, ശ്രീഹരീഷ്, ശ്രീജിത്ത്, ലിബിൻ, അനീഷ്, രാജേഷ് എന്നിവരടങ്ങിയ സ്പെഷ്യൽ അന്വേഷണ സംഘം പാലക്കാട് വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും 90 ഗ്രാം സ്വർണവും പോലീസ് പിടിച്ചെടുത്തു. കോഴിക്കോട് ശുഭഗോൾഡ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരൻ മഹേന്ദ്രസിംഗ് റാവു ജ്വല്ലറിയിലേക്കായി കൊണ്ടുപോകുകയായിരുന്ന 2 കിലോ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 43.5 ഗ്രാം ഉരുക്കിയ സ്വർണ്ണക്കട്ടിയുമാണ് പ്രതികൾ കവർച്ച ചെയ്തത്. സ്വർണവുമായി മഹേന്ദ്രസിംഗ് റാവു മഞ്ചേരിയിലെ ജ്വല്ലറിയിൽ പോയി തിരിച്ചുവരുമ്പോൾ പുതിയ ജ്വല്ലറി തുടങ്ങുന്നതിന് സ്വർണം കാണാൻ താനൂർ തെയ്യാലയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് തെയ്യാലയിലെത്തിയ മഹേന്ദ്രസിംഗ് റാവുവിനെ സംഘത്തിലെ ഒരാൾ സ്വർണം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റി സമീപത്തെ ചുരങ്ങര എന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയും ഇവിടെ വെച്ച് കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുകയും കൈവശമുണ്ടായിരുന്ന 1.25 കോടി രൂപ വില വരുന്ന സ്വർണം കവർച്ച ചെയ്ത് മഹേന്ദ്രസിംഗ് റാവുവിനെ ഒഴുർഭാഗത്ത് ഉപേക്ഷിച്ചു സ്വർണവുമായി കടന്നുകളയുകയുമായിരുന്നു. ഒന്നാം പ്രതി മുഹമ്മദ് റിൻഷാദ് എന്ന ബാപ്പുട്ടി സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രധാനിയും നിരവധി കേസുകളിൽ പ്രതിയും കാപ്പ ചുമത്തി ജില്ലയ്ക്ക് പുറത്ത് താമസിക്കുന്ന ഒരാളാണെന്നും പോലീസ് പറഞ്ഞു. ഇയാൾ മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തിയാണ് സ്വർണം കവർച്ച നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം സ്വദേശിയുടെ പേരിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് പ്രതികൾ സ്വർണം ഓർഡർ ചെയ്ത് തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയത്. ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയുമായിരുന്നു. തുടർന്ന് നിരവധി CCTVകളും മറ്റും പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പാലക്കാട് വെച്ച് പിടികൂടിയത്. വെട്ടം ന്യൂസ്, താനൂർ. ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 100ൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് 8075764120 7926380001 9446530401.